സിമാഖ് ബിനു ഹർഷത്ത്, അതായിരുന്നു അബൂ ദുജാനയുടെ പേര്. ഹർഷത്തിൻ്റെ പുത്രൻ ഔസായിരുന്നു പിതാവെങ്കിലും ഇബിനു ഹർഷത്ത് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അൻസാരികളിൽപ്പെട്ട അദ്ദേഹം ബനു സഈദ് കുടുംബത്തിൽപ്പെട്ട ഖസ്റജി ഗോത്രക്കാരനായിരുന്നു. ബദർ, ഉഹദ് അടക്കമുള്ള എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ കൂടെ പങ്കെടുത്തു. രണാങ്കണത്തിൽ അദ്ദേഹം മറ്റുള്ളവർക്ക് ഹരമായിരുന്നു, അൻസാരികളുടെ അഭിമാനവുമായിരുന്നു. ഉഹദ് യുദ്ധക്കളത്തിൽ ഒരു വാളുയർത്തിപ്പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ചോദിച്ചു, ആരാണ് എൻ്റെ പക്കൽ നിന്ന് ഈ വാള് കൈയേൽക്കുന്നത്? കൈ നീട്ടിക്കൊണ്ട് എല്ലാവരും മുന്നോട്ട് വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ചോദിച്ചു, ഈ വാളിൻ്റെ കടമ നിർവഹിക്കുന്നവരാരാണ്? രണ്ടാമത്തെ ചോദ്യം കേട്ടപ്പോൾ പലരും മറച്ചു നിന്നു. അബൂ ദുജാന ചോദിച്ചു, നബിയെ, എന്താണതിൻ്റെ കടപ്പാട്? നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞു, ഇതുകൊണ്ട് ഒരു മുസ്ലിമും വധിക്കപ്പെട്ടുകൂടാ. ഈ വാളുമായി ശത്രുവിൻ്റെ മുമ്പിൽ നിന്ന് പിന്തിരിഞ്ഞോടാനും പാടില്ല. ശത്രു പരാജയപ്പെടുന്നതുവരെ അവരെ അരിഞ്ഞു വീഴ്ത്തണം. അബൂ ദുജാന പറഞ്ഞു, ശരി, ഞാൻ തയ്യാറാണ്, ആ വാൾ എനിക്ക് തരൂ. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അത് അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന് നൽകി. ഉഹുദിൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ആ വാളിനോടുള്ള കടമ നിർവഹിച്ചു. അദ്ദേഹത്തിന് സാധാരണയായി രണാങ്കണത്തിൽ ഉപയോഗിക്കുന്ന ഒരു ചുവന്ന തലപ്പട്ടയുണ്ടായിരുന്നു. യുദ്ധത്തിൽ അത് തലക്ക് കെട്ടിയാൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഭാവം മാറും. ഈറ്റപ്പുലിയെപ്പോലെ ശൂരനാവുകയും അഹങ്കാരം പ്രകടിപ്പിക്കുകയും ചെയ്യും. തൻ്റെ ചുവന്ന തലപ്പട്ടയും അണിഞ്ഞ് ഉഹുദിൽ അബൂ ദുജാന അഹങ്കരിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞുപോൾ, ഇത്തരം ഘട്ടങ്ങളിലല്ലായിരുന്നെങ്കിൽ ആ രൂപം അള്ളാഹുവിന് കോപമുണ്ടാക്കുമായിരുന്നു. ഉഹുദ് യുദ്ധക്കുളം തീപ്പൊരിച്ചിതറിയപ്പോൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ശത്രുവ്യൂഹത്തിലേക്ക് കുതിച്ചു. സുബൈർ ഇബ്നു ലവ്വാം റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ആ വാൾ അബൂ ദുജാനക്ക് നൽകിയത് എനിക്ക് വിമ്മിട്ടമുണ്ടാക്കി. ഞാൻ അവിടുത്തെ പിതൃ സഹോദരിയുടെ പുത്രനും ഖുറൈശിയുമാണല്ലോ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി സല്ലമയോട് ആദ്യമേ അത് ചോദിക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ എനിക്കത് നിരസിക്കുകയാണ് ചെയ്തത്. അത് കാരണം അബൂ ദുജാന ആ വാൾ കൊണ്ട് എന്തു ചെയ്യുന്നു എന്ന് ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം ചുവന്ന തലപ്പട്ടയെടുത്ത് കെട്ടി. ആ വാളിനോടുള്ള കടമയെക്കുറിച്ചും നബി തങ്ങളോട് ചെയ്ത വാഗ്ദത്തെക്കുറിച്ചും സ്മരിക്കുന്ന ഈരടികൾ പാടിക്കൊണ്ടു പൊരുതി. ഇത് കണ്ട അൻസാരികൾ പറഞ്ഞു, അബൂ ദുജാന തൻ്റെ മരണപ്പെട്ട അണിഞ്ഞിരിക്കുന്നു. കണ്ണിൽ കണ്ട ശത്രുവിനെ മുഴുവനും അബൂ ദുജാന അരിഞ്ഞു വീഴ്ത്തി. സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ശത്രുക്കളിൽ ഒരാൾ ഞങ്ങളിൽ പരിക്കുപറ്റി കിടക്കുന്നവരെ മാത്രം തിരഞ്ഞു വധിച്ചുകൊണ്ടിരുന്നു. അബൂ ദുജാന റളിയല്ലാഹു അൻഹു അവനെ എതിരിട്ടു. രണ്ടുപേരും വാൾ പ്രയോഗിച്ചു. ശത്രു അദ്ദേഹത്തെ ആഞ്ഞുവെട്ടി. അദ്ദേഹം അല്പം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ശത്രുവിൻ്റെ കഥ കഴിച്ചു. അനന്തരം മുത്തുബത്തിൻ്റെ പുത്രി ഹിന്ദിൻ്റെ തലയിൽ വാൾ നിവർത്തിപ്പിടിച്ച് നിശ്ചലനായി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഒരു നിരായുധയായ സ്ത്രീയല്ലേ? പിന്നീട് അദ്ദേഹം അവളെ ഒഴിവാക്കി പിന്മാറുകയും ചെയ്തു. അബൂ ദുജാന റളിയല്ലാഹു അൻഹു പിന്നീട് പറഞ്ഞു, ജനങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്ന ഒരാൾ രൂപം ഞാൻ കണ്ടു. ഞാൻ അടുത്ത് ചെന്ന് വാളോങ്ങി. ആ രൂപം അയ്യോ എന്ന് വിളിച്ച് കരഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് അതൊരു സ്ത്രീയാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ വാളിനെ ആദരിച്ചു. ആ സ്ത്രീയെ വധിക്കാതെ ഞാൻ ഒഴിവാക്കി കളഞ്ഞു. ഉഹുദിൽ മുസ്ലിങ്ങൾക്ക് പരാജയമേൽക്കുകയും മുസ്ലിം സൈന്യം പതരുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ശത്രുമധ്യെ ഒറ്റപ്പെടുകയുണ്ടായി. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി സല്ലമയോടൊപ്പം ഉറച്ചു നിന്നവരിൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹം നബി സല്ലല്ലാഹു അലൈഹി സല്ലമയ്ക്ക് ഒരു പരിച പോലെ ആയിത്തീർന്നു. തൻ്റെ മുതുകിൽ ഒന്നിനു പിറകെ മറ്റൊന്നായി അമ്പുകൾ വന്ന് തറച്ചു. ആപത്ത് ഗൗനിക്കാതെ അദ്ദേഹം സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് അസ്ത്രമെടുത്തു കൊടുത്തു. സഅദ് റളിയല്ലാഹു അൻഹു അത് ഏതുകൊണ്ടിരിക്കുകയും ചെയ്തു. യുദ്ധം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അബൂ ദുജാനക്ക് നൽകിയ വാൾ മടക്കി വാങ്ങി. പുത്രി ഫാത്തിമയോട് വാളിൽ പുരണ്ട രക്തം കഴുകിക്കളയാൻ ഏൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഈ വാൾ ഉപയോഗപ്രദമായിട്ടുണ്ട്. അനന്തരം അലി റളിയല്ലാഹു അൻഹു തൻ്റെ വാൾ കാണിച്ചുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇതാ, ഇതും ഫലപ്രദമായിട്ടുണ്ട്, ഇതുകൂടി കഴുകൂ. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞു, നീ യുദ്ധത്തെ ഇന്ന് ഫലപ്രദമാക്കിയെങ്കിൽ
സ്രഹലുബിൻ ഹുനൈഫും അബൂദുജാനയും ഒട്ടും പിറകിലായിരുന്നില്ല. ഇബ്നു ഹിഷാം പറയുന്നു, അബൂദുജാന റളിയല്ലാഹു അൻഹു ഉപയോഗിച്ച പ്രസ്തുത വാളിന് ദുൽഫുഖാർ എന്നായിരുന്നു പേര്. ആസിമുബിന് മുനബ്ബഹിൻ്റെതായിരുന്നു അത്. അയാൾ ബദറിൽ കൊല്ലപ്പെട്ടു. യുദ്ധാർജിത സമ്പത്തിൽ നിന്ന് അത് നബിക്ക് ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അത് പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിന് നൽകി. മദീനയിൽ അഭയം തേടിയ മുഹാജിറുകളിൽ ഓരോരുത്തരെയും നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഓരോ അൻസാരികളെ ഏൽപ്പിച്ചു. അവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു. അബൂദുജാനയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത് ഉത്തുബത്തുബിന് ഗസ്വാൻ എന്ന മുഹാജിറിനെയായിരുന്നു. ഹജ്ജത്തുൽ വിദാഇന് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പുറപ്പെട്ടപ്പോൾ മദീനയുടെ ഭാരമേൽപ്പിച്ചത് അബൂദുജാന റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് യമാമയിൽ മുസ്ലിം സൈന്യത്തോട് പരാജയം കണ്ട മുസൈലിമത്തുൽ ഖദ്ദാബിൻ്റെ സൈന്യം കോട്ടയിൽ അഭയം തേടി കവാടമടച്ചു കളഞ്ഞു. കോട്ടമതിലിനപ്പുറം കടക്കാൻ നിർവാഹമില്ലാതെ മുസ്ലിം സൈന്യം ഗതിമുട്ടി. അബൂദുജാന റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ അദ്ദേഹത്തെ മതിലിനപ്പുറത്തേക്ക് പൊക്കിയെറിഞ്ഞു. താഴെ വീണ അദ്ദേഹത്തിൻ്റെ കാൽ മുറിഞ്ഞു. എങ്കിലും ശത്രുക്കളെ കോട്ടവാതിലിനടുത്തു നിന്ന് യുദ്ധം ചെയ്ത് തുരത്തി. മുസ്ലിം സൈന്യം കതക് തുറന്ന് അകത്തു പ്രവേശിച്ചു. അവിടെ വെച്ച് പ്രവാചകൻ്റെ ആ ഇഷ്ടത്തോഴൻ തൻ്റെ സന്തുഷ്ട കൂട്ടുകാരുടെ സന്നിധിയിലേക്ക് യാത്രയായി.